പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജീവശാസ്ത്രത്തിലെ തരംതിരിക്കുന്നത് എന്തിന് എന്ന പാഠഭാഗമാണല്ലോ നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാഠഭാഗത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ ജീവജാലങ്ങളെ തരംതിരിക്കാൻ നമ്മൾ പഠിച്ചല്ലോ. എന്തൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ തരംതിരിച്ചത്? ജീവികളുടെ ആകൃതി, ജീവികളുടെ വലിപ്പം, ജീവികളുടെ നിറം, ജീവികളുടെ ഉപയോഗം, ജീവികളുടെ വേഗത. വേറെന്തൊക്കെയാണ് ജീവികളെ തരംതിരിക്കുന്നതിനായി നമ്മൾ പഠിച്ചത്? വെരി ഗുഡ്. അതാരാണ് പറഞ്ഞത്? നമ്മൾ തിരിച്ചറിയാനുള്ള താക്കോലുകളെ കുറിച്ച് പഠിച്ചല്ലേ, ടാക്സോണമിക് ടീഗൽ. പിന്നെന്തൊക്കെയാണ് പഠിച്ചത്? വർഗീകരണത്തെ കുറിച്ച് പഠിച്ചു അല്ലേ. വേറെന്തൊക്കെയാണ് പഠിച്ചത്? വർഗീകരണ ശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുവാൻ പോകുന്നത് സസ്യ വർഗീകരണ തലങ്ങളെ കുറിച്ചാണ്. എന്താണ് സസ്യ വർഗീകരണ തലങ്ങൾ? ജീവികളുടെ വർഗീകരണത്തെ കുറിച്ച് നാം മുമ്പ് പഠിച്ചല്ലോ. ജീവികൾക്ക് വർഗീകരണം ഉള്ളതുപോലെ തന്നെ സസ്യങ്ങൾക്കും വർഗീകരണ തലങ്ങളുണ്ട്. ചിത്രത്തിലേക്ക് നോക്കൂ. ഇദ്ദേഹത്തെ നമ്മൾ മുന്നേ പരിചയപ്പെട്ടല്ലോ. ആരാണ് അദ്ദേഹം? വെരി ഗുഡ്. ഇതാരാണ്? കാൾ ലിനേയസ്. ആരായിരുന്നു അദ്ദേഹം? വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം തന്നെയാണ് സ്പീഷ്യസ് മുതൽ കിൻഡസ് വരെയുള്ള തലങ്ങളെ ഉൾപ്പെടുത്തി സസ്യങ്ങളെ വർഗീകരിച്ചത്. കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവയെ തന്നെയാണ് ഇപ്പോഴും അടിസ്ഥാന വർഗീകരണ തലങ്ങളായി ഉപയോഗിക്കപ്പെടുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള സസ്യവർഗീകരണ തലങ്ങളെ കുറിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ മനസ്സിലാക്കാം. ഈ ചിത്രങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. തെങ്ങ് കിംഗ്ഡം പ്ലാന്റേ, ഫൈലം ആൻജിയോസ് പേമോഫൈറ്റ, ക്ലാസ് മോണോ കോട്ടിലിടനെ, സീരീസ് കാലിസിനെ, ഫാമിലി അരക്കേസിയെ, ജീനസ് കൊക്കോസ്, സ്പീഷീസ് ന്യൂസിഫറ. അടുത്തത് മാവ്. കിംഗ്ഡം പ്ലാന്റേ, ഫൈലം ആൻജിയോസ് പേമോഫൈറ്റ, ക്ലാസ് ഡൈക്കോട്ടി ലിഡനെ, സീരീസ് സാപ്പിൻ ഡേസ്, ഫാമിലി അനാകാർഡിയെ സിയെ, ജീനസ് മാഞ്ചിഫറ, സ്പീഷീസ് ഇൻഡിക്ക. ഇപ്പോൾ നമ്മൾ മാവിൻ്റെയും തെങ്ങിൻ്റെയും സസ്യവർഗീകരണ തലങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ തന്നെ സസ്യവർഗീകരണ തലങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുമല്ലോ. പ്രവർത്തനം ഒന്ന്. താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നും കണിക്കുന്നയുടെയും പ്ലാവിന്റെയും സസ്യ വർഗീകരണ തലങ്ങൾ കണ്ടെത്തി എഴുതുക. ഒന്ന് കണിക്കുന്ന. കിംഗ്ഡം, ഫൈലം, ക്ലാസ്, സീരീസ്, ഫാമിലി, ജീനസ്, സ്പീഷീസ്. രണ്ട് പ്ലാവ്. കിംഗ്ഡം, ഫൈലം, ക്ലാസ്, സീരീസ്, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇനി അടുത്തതായി നമുക്ക് ദിനാമ പദ്ധതി എന്താണെന്ന് നോക്കിയാലോ. സ്ക്രീനിലേക്ക് നോക്കൂ. ഇവിടെ എന്തൊക്കെ ചിത്രങ്ങളാണ് കാണുന്നത്?
ചെമ്പോത്ത്, പൊടുകണ്ണി, പപ്പായ, പഴുതാര. ഇത് ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലേ? ഇതെന്താണെന്ന് അറിയാമോ? വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? നല്ല കുട്ടി. ഇതെന്താണ്? പപ്പായ. ഇതെന്താണെന്ന് അറിയാമോ? എന്താണിത്? ഇതൊരു ഇലയാണല്ലേ. ഇല, എന്തിലയാണിത്? പൊടുകണ്ണി എന്ന ഇലയാണല്ലേ ഇത്. നിങ്ങളുടെ നാട്ടിൽ പപ്പായക്ക് പപ്പായ എന്ന് തന്നെയാണോ പേരുള്ളത്? വേറെ എന്തൊക്കെ പേരുകളാണ് പപ്പായക്കുള്ളത്? വെരി ഗുഡ്. കരമൂസ, ഓമയ്ക്ക, കപ്പളങ്ങ എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ പൊടുകണ്ണിക്കും ഈ ഒരു പേര് മാത്രമാണോ ഉള്ളത്? അല്ല, അല്ലേ? ഉപ്പൂത്തി, വട്ട എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇനി ഈ ചിത്രങ്ങളിലേക്ക് നോക്കൂ. ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ചെമ്പോത്തിൻ്റെ ചിത്രം കാണുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ പഴുതാരയുടെ ചിത്രവുമുണ്ട്. ചെമ്പോത്തിന് വേറെന്തൊക്കെ പേരുകളാണ്? ഉപ്പൻ, ചകോരം എന്നീ പേരുകളിലും ചെമ്പോത്ത് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പഴുതാരയ്ക്കോ? പഴുതാരയ്ക്ക് വേറെന്തെല്ലാം പേരുകളാണുള്ളത്? ചെതുമ്പൂരം, കൽക്കുന്നൻ, കരിങ്കണ്ണി എന്നീ പേരുകളിലും പഴുതാര അറിയപ്പെടുന്നു. ഇതേപോലെ തന്നെ ഒരു ജീവി വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അറിയപ്പെടാറുണ്ട്. ഒരേ ജീവി വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെട്ടപ്പോഴാണ് ദ്വിനാമ പദ്ധതി എന്ന ആശയം കൊണ്ടുവന്നത്. കാൾ ലിനേയസ് എന്ന ശാസ്ത്രജ്ഞൻ തന്നെയാണ് ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത്. രണ്ട് പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമകരണ രീതിയെയാണ് ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. ദ്വിനാമ പദ്ധതി എന്നാൽ രണ്ട് പദങ്ങൾ ചേർത്തുള്ള നാമകരണ രീതിയാണെന്ന് നാം പരിചയപ്പെട്ടു. അതിൽ ആദ്യത്തെ പദം ജീനസിനെയും രണ്ടാമത്തെ പദം സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു. എന്താണ്? ആദ്യത്തെ പദം ജീനസിനെയും രണ്ടാമത്തെ പദം സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു. ഇത് അനുസരിച്ച് നമുക്ക് മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് നോക്കിയാലോ? ഇപ്പൊ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു, ആദ്യത്തെ പദം ജീനസിനെയും രണ്ടാമത്തെ പദം സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു എന്ന്. അപ്പോൾ മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നതാണ്. അതിൽ ഹോമോ എന്ന പദം ജീനസിനെയും സാപ്പിയൻസ് എന്ന പദം സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു. ദ്വിനാമ പദ്ധതിയിലൂടെ പേര് നൽകുമ്പോൾ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം ലോകത്തെല്ലായിടത്തും ഒന്നു തന്നെയായിരിക്കും. ജീവശാസ്ത്ര മേഖല ദിനം പ്രതി പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് എന്നതാണ് ശാസ്ത്രത്തിന്റെ രീതി. മുൻപ് നിലനിന്നിരുന്ന രണ്ട് തരം കിങ്ഡം വർഗീകരണ രീതിക്കനുസരിച്ച് ജീവജാലങ്ങളെ സസ്യലോകം എന്നും ജന്തുലോകമെന്നും വീണ്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? ഇദ്ദേഹമാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ. ഇദ്ദേഹം അമേരിക്കൻ സസ്യ ശാസ്ത്രജ്ഞൻ ആണ്. ഇദ്ദേഹം ജീവികളെ 5 കിണ്ഡങ്ങളാക്കി വീണ്ടും തരംതിരിച്ചു. എത്രയാണ്? 5 കിണ്ഡങ്ങളാക്കി വീണ്ടും ജീവജാലങ്ങളെ തരംതിരിച്ചു. ഇനി അദ്ദേഹം തരംതിരിച്ച 5 കിണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വർഗീകരണ രീതി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? സ്ക്രീനിലേക്ക് നോക്കൂ. റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന ശാസ്ത്രജ്ഞൻ തരംതിരിച്ച 5
കിംഗ്ഡം വർഗീകരണ രീതികളാണ് ഈ പട്ടികയിൽ കൊള്ളുന്നത്. ആദ്യത്തെ കിംഗ്ഡത്തിൽ വരുന്നതാണ് കിംഗ്ഡം മൊനീറ. അതിൽ ഉൾപ്പെടുന്ന ജീവികളാണ് ബാക്ടീരിയ. ഈ ബാക്ടീരിയകളുടെ സവിശേഷത എന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ബാക്ടീരിയ. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. അടുത്ത രണ്ടാമതായി വരുന്ന കിംഗ്ഡത്തിൽ ഉൾപ്പെട്ടതാണ് കിംഗ്ഡം പ്രോട്ടിസ്റ്റ. അതിൽ ഉൾപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? അതിൽ ഉൾപ്പെടുന്ന ജീവിയാണ് അമീബ. അമീബയുടെ സവിശേഷത എന്താണ്? ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളാണ് അമീബ. അടുത്തതായി മൂന്നാമത്തെ കിംഗ്ഡത്തിൽ വരുന്നതാണ് കിംഗ്ഡം ഫംഗൈ. അതിൽ ഉൾപ്പെടുന്ന ജീവികളാണ് കുമിളുകൾ. ഈ കുമിളുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരകോശികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ എന്നിവയാണ് ഇവയുടെ സവിശേഷതകൾ. പരപോഷികൾ എന്നാൽ എന്താണെന്നറിയാമോ? ഭക്ഷണത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവജാലങ്ങളാണ്. അതുപോലെ തന്നെ ബഹുകോശ ജീവികൾ എന്നാൽ രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ്. അടുത്ത നാലാമത്തെ കിംഗ്ഡത്തിൽ ഉൾപ്പെടുന്നതാണ് കിംഗ്ഡം പ്ലാന്റേ. അതിൽ ഉൾപ്പെടുന്ന ജീവികളാണ് സസ്യങ്ങൾ. ഇനി സസ്യങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? സ്വപോഷികളും സഞ്ചാരശേഷിയില്ലാത്തവയുമായ ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവികൾ എന്താണെന്ന് നാം മുന്നേ പറഞ്ഞല്ലോ. രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. എങ്കിൽ സ്വപോഷികളോ? സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ സാധിക്കുന്ന ജീവികളെയാണ് സ്വപോഷികൾ എന്ന് പറയുന്നത്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം പാകം ചെയ്യുന്നത് ഇതിന് ഉദാഹരണമാണ്. അടുത്തതായി അഞ്ചാമത്തെ കിംഗ്ഡത്തിൽ ഉൾപ്പെടുന്നതാണ് കിംഗ്ഡം അനിമേലിയ. അതിൽ ഉൾപ്പെടുന്ന ജീവികളാണ് ജന്തുക്കൾ. ഇനി അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? പരകോശികളും സഞ്ചാരശേഷി ഉള്ളതുമായ ബഹുകോശ ജീവികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി പഠിച്ചു അല്ലേ? അതെന്തൊക്കെയാണ്? നമ്മൾ സസ്യ വർഗീകരണ തലങ്ങളെ പറ്റി പഠിച്ചു അല്ലേ? പിന്നെ ഓരോ ജീവികൾക്കും വ്യത്യസ്ത പേരുകൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പറയൂ എന്നതിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ? ആ പേരിന് എന്താണ് പറയുന്നത്? ദി നാമ പദ്ധതി. അതായത് രണ്ട് പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമകരണ രീതിയെയാണ് ദി നാമ പദ്ധതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയാലോ? പ്രവർത്തനം രണ്ട്. പട്ടിക എയിൽ നൽകിയിട്ടുള്ള സസ്യജീവജാലങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങൾ പട്ടിക ബിയിൽ നിന്നും കണ്ടെത്തി അവ വരച്ചു യോജിപ്പിക്കുക. കോളം എയിൽ ആന, മയിൽ, നായ, ചെമ്പരത്തി, ആര്യവേപ്പ്, നെല്ല്, പൂച്ച, തത്ത, തുളസി, താമര. ഇനി അടുത്തത് കോളം ബിയിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഫെലിസ് ഡൊമസ്റ്റിക്ക, അസഡിറാക്ട ഇൻഡിക്ക, സിറ്റാക്കുല ക്രമേറി, നെലുംബോ ന്യൂസിഫെറ, ഒറൈസ സറ്റൈവ, പാവോ ക്രിസ്റ്റാറ്റസ്,
ഒസിമം സാങ്ക്ടം കാനിസ് ഫാമിലിയാരിസ് എലിഫസ് മാക്സിമസ് ഹിബിസ്കസ് റോസ സിനൻസിസ് ഇതിൽ പട്ടിക എയിൽ നൽകിയിട്ടുള്ള സസ്യജീവജാലങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങൾ പട്ടിക ബിയിൽ നിന്നും കണ്ടെത്തി അവ വരച്ചു യോജിപ്പിക്കുമല്ലോ. പ്രവർത്തനം 3. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഡാഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത്. ബ്രാക്കറ്റിൽ ജോൺ റേ, കാൾ ലിനേയസ്, അരിസ്റ്റോട്ടിൽ. 2. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഡാഷ് ആണ്. ബ്രാക്കറ്റിൽ എലിഫസ് മാക്സിമസ്, ഹോമോസാപ്പിയൻസ്, കാനിസ് ഫാമിലിയാരിസ്. 3. ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം ഡാഷിനെയും 2. ഡാഷിനെയും സൂചിപ്പിക്കുന്നു. ബ്രാക്കറ്റിൽ കിങ്ഡം, ഫൈലം, ജീനസ്, സ്പീഷീസ്. 4. രണ്ട് പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമകരണ രീതിയെ ഡാഷ് എന്ന് പറയുന്നു. ദി നാമ പദ്ധതി ഹോർത്തൂസ് മലബാരിക്കസ് ചരക സംഹിത. 5. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് ഡാഷ്. കാസിയ ഫിസ്റ്റുല, കോർവസ് സ്പ്ലെൻഡൻസ്, ബോസ് ടോറസ്. പ്രവർത്തനം 4. ചുവടെ തന്നിരിക്കുന്നവയ്ക്ക് ഓരോ പ്രദേശത്തും അറിയപ്പെടുന്ന പേരുകൾ സൂചകങ്ങളിൽ നിന്നും കണ്ടെത്തി പദസൂര്യൻ പൂർത്തിയാക്കുക. ആദ്യം നമുക്ക് സൂചകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. പൊടുകണ്ണി, ഉപ്പൻ, പഴുതാര, ഓമയ്ക്ക, ചകോരം, കരിങ്കണ്ണി, വട്ട, പപ്പായ, ചെമ്പോത്ത്, ചെതുമ്പൂരം, കപ്പളങ്ങ, ഉപ്പൂത്തി, കൽക്കുന്നൻ, കറമൂസ എന്നിവയാണ് സൂചകങ്ങളിൽ ഉള്ളത്. ഓരോ ചിത്രത്തിനും അനുയോജ്യമായത് ഈ സൂചകങ്ങളിൽ നിന്ന് കണ്ടെത്തി പദസൂര്യൻ നിർമ്മിക്കുക. ആദ്യത്തെ ചിത്രത്തിലേക്ക് നോക്കൂ. നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു പക്ഷിയുടെ ചിത്രമാണല്ലേ അത്? ആ, അതൊരു ചെമ്പോത്തിൻ്റെ ചിത്രമാണ്. ചെമ്പോത്തിൻ്റെ ചിത്രത്തിന് ചുറ്റും 3 വരകൾ കണ്ടില്ലേ? അവിടെ നാം മുമ്പ് പറഞ്ഞ പോലെ വിവിധ പ്രദേശങ്ങളിൽ ചെമ്പോത്ത് അറിയപ്പെടുന്ന പേരുകൾ സൂചകങ്ങളിൽ നിന്നും കണ്ടെത്തി എഴുതുമല്ലോ. ഇനി 2. ചിത്രം നോക്കൂ. ഇതൊരു ജീവിയുടെ ചിത്രം ആണല്ലേ? കൂട്ടുകാരെല്ലാം ഈ ജീവിയെ കണ്ടിട്ടുണ്ടോ? ആ, നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ടല്ലേ. ആ, അതൊരു പഴുതാരയുടെ ചിത്രമാണല്ലേ. നേരത്തെ ചെമ്പോത്തിൻ്റെ പദസൂര്യൻ പൂർത്തിയാക്കിയതുപോലെ പഴുതാരയുടെയും പദസൂര്യൻ പൂർത്തിയാക്കുമല്ലോ. ഇനി 3. ചിത്രത്തിലേക്ക് നോക്കൂ. ഇതൊരു ഇലയുടെ ചിത്രമാണല്ലേ? ഈ ഇല നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? ഇത് വലിയതും വട്ടത്തിലും ഉള്ള ഇലയാണല്ലോ. ഇത് കണ്ടിട്ടുണ്ടോ? ഈ ഇലയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണ്? സൂചകങ്ങളിൽ നിന്നും പൊടുകണ്ണിക്ക് വിവിധ പ്രദേശങ്ങളിൽ പറയുന്ന പേരുകൾ കണ്ടെത്തി നേരത്തെ ചെയ്തതുപോലെ പദസൂര്യൻ പൂർത്തിയാക്കുമല്ലോ. ഇനി 1 ചിത്രം കൂടി ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുണ്ട്. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇതിലെന്താണ് കാണുന്നത്? പപ്പായയുടെ ചിത്രമാണല്ലേ? എല്ലാവർക്കും പപ്പായ ഇഷ്ടമല്ലേ? പപ്പായയ്ക്ക് പല പേരുകൾ പല പ്രദേശങ്ങളിൽ അറിയപ്പെടാറുണ്ടല്ലോ. പപ്പായയുടെ
പല പേരുകൾ സൂചകങ്ങളിൽ നിന്നും കണ്ടെത്തി പദസൂര്യൻ പൂർത്തിയാക്കുമല്ലോ. ഇന്നത്തെ ക്ലാസ്സും ക്ലാസ്സിൽ നൽകിയ പ്രവർത്തനങ്ങളും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ. ക്ലാസ്സിൽ നൽകിയ പ്രവർത്തനങ്ങൾ എല്ലാ മക്കളും രക്ഷിതാക്കളുടെ സഹായത്തോടെ ചെയ്യുമല്ലോ. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.